നമസ്കാരം. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു ഫേസ് കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടാണെങ്കിലും ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും സഞ്ജുവിന് ആ ഒരു അവസരമുണ്ട്. കാരണം ഇപ്പോൾ ഒരു ബി ടീം അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ടീം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം പരിഗണിക്കുന്ന താരങ്ങളിൽ ഒരാളായിട്ട് സഞ്ജു മാറിയിട്ടുണ്ട്. അതുമാത്രം പോരാ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടീമിലേക്ക് സ്ഥിര സാന്നിധ്യമാകും എന്നുള്ളത് തന്നെയാണ് സഞ്ജുവിൻ്റെ ലക്ഷ്യം. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിലുള്ള ടീമിലേക്ക് സഞ്ജുവിനെ സെലക്ട് ചെയ്ത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സഞ്ജു അവിടെ എത്തിയപ്പോൾ ടീമംഗങ്ങളോടൊപ്പമുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഏകദേശം ഷെയർ ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ ശിഖർ ധവാനും നമുക്കറിയാം, ധവാൻ എന്ന് പറയുമ്പോഴത്തേക്കൊരു പ്രത്യേക വൈബിളുള്ള ഒരു ക്രിക്കറ്ററാണ്. അപ്പോൾ ധവാൻ ഒപ്പം ചേർന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സഞ്ജുവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ശിഖർ ധവാനും കൂട്ടരും വെസ്റ്റ് ഇൻഡീസിൽ എത്തിക്കഴിഞ്ഞു. ഒപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നതും ഇന്ത്യയുടെ യുവതാരങ്ങളിലേക്ക് തന്നെ. സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം കഴിവ് തെളിയിക്കാനുള്ള അടുത്ത അവസരമാണ് വെസ്റ്റ് ഇൻഡീസ് പരമ്പര. ഒരിക്കൽ കൂടെ അവസരം തെളിയിച്ചാൽ ഇന്ത്യൻ ടീമിലേക്കുള്ള സ്ഥിര ടിക്കറ്റ് സഞ്ജുവിനെ ഏർപ്പെടുത്താനാകും. പകരം ശ്രദ്ധ പോകുന്ന മറ്റു യുവതാരങ്ങളുമുണ്ട്. ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, ദീപക് ഹുഡ, ഋതുരാജ് ഗെയ്ക്വാഡ് തുടങ്ങിയവർ ഇന്ത്യൻ ടീമിലേക്കുള്ള സ്ഥിരവിളി കാത്തിരിക്കുന്നവരാണ്. സൂര്യകുമാർ യാദവും ഇഷാൻ കിഷാനും ഏകദേശം ഏഷ്യ കപ്പും വേൾഡ് കപ്പൊക്കെ ഉറപ്പിച്ച സാഹചര്യമാണുള്ളത്. ദീപക് ഹുഡ മിന്നും പ്രകടനം കൊണ്ട് സെലക്ടർമാരുടെ ഉറക്കം കെടുത്തുന്നുമുണ്ട്. ബോളേഴ്സിലേക്ക് വന്നാൽ ഷർദുൽ താക്കൂറും പ്രസിദ്ധ് കൃഷ്ണയും ആവേശ് ഖാനും അർഷദീപ് സിംഗും തുടങ്ങിയവരാണ് പേസ് വിഭാഗത്തിലുള്ളത്. എന്നാൽ ഇതിൽ ശ്രദ്ധ ആർക്ക് പോകുമെന്ന് കളിച്ചു തന്നെ നോക്കേണ്ടി വരും. ഐ പി എല്ലിൽ ഇവരെല്ലാം ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. അർഷദീപ് സിംഗ് ആണെങ്കിലും ആവേശ് ഖാൻ ആണെങ്കിലും സിറാജും പ്രസിദ്ധ് കൃഷ്ണയും താക്കൂറും എല്ലാം ഐ പി എല്ലിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് ടീമിലേക്ക് വന്നതാണ്. ചഹൽ ഒന്നുകൂടെ കഴിവ് തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ ചില ഓവറുകളിൽ റണ്ണ് വഴങ്ങിയത് ചഹലിന് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ശിഖർ ധവാന്റെ കാര്യം പരുങ്ങളിലാണ്. ഓപ്പണർമാർ നിരവധി ഇന്ത്യൻ ടീമിലുള്ള സാഹചര്യത്തിൽ ഏഷ്യ കപ്പിലേക്കും T20 വേൾഡ് കപ്പിലേക്കും പരിഗണിക്കണമെങ്കിൽ ഈ പരമ്പര എന്ത് വില കൊടുത്തും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മതിയാകൂ. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മാത്രമല്ല കളിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ ടൂർണമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.